മക്കൾസ്, എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം? ഉഷാറായിട്ട് പോണില്ലേ? കഴിഞ്ഞ ആഴ്ച നടന്ന അതേ ക്ലാസ്സുകളാണ് ഈ ആഴ്ചയും നടക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, കണ്ടവരൊന്നും കൂടി കാണണം, ആ പാട്ടൊക്കെ പഠിക്കണം. ഇന്ന് പക്ഷികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചുമൊക്കെയാണ് ക്ലാസ് എടുത്തത് അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ് പ്രകാരം കുറേ ജീവികളുടെ കൂടുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പൂച്ചയെ ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ ആഴ്ച? അതേപോലെ നമ്മളൊരു ഒരു ജീവിയേയും കൂടി ഉണ്ടാക്കുക. ജീവിയുടെ ചിത്രമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്താണിത്? ഇങ്ങനെ കണ്ടിട്ട് എന്തിൻ്റെ മാതിരിയാ തോന്നുന്നു? ആ, നായയുടെ മാതിരി. അപ്പോൾ നോക്കുക, നമ്മൾ ഒരു നായക്കുട്ടിയെ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, വെള്ള പേപ്പർ എടുത്താൽ മതി. മാഷിൻ്റെ ഒരു പിടിച്ച വന്ന പേപ്പറേ ഉള്ളൂ, അതുകൊണ്ടാണ് എടുത്തത്. വെള്ള പേപ്പറോ ഒരു നോട്ടീസോ ഒക്കെ എടുത്താൽ മതി. നോട്ടീസിൻ്റെ പിൻഭാഗം വെളുപ്പാവില്ലേ, അതൊക്കെ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ. നോക്കുക, എൻ്റെ കയ്യിലുള്ളത് ഒരു നീണ്ട പേപ്പറാണ്. നമുക്കതിനെ ചതുരം, സമചതുരമാക്കണം. സമചതുരം എന്നാൽ എല്ലാ ഭാഗവും ഒരേപോലെ. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ മടക്കുന്നത്. ഏത് സൈഡ് നോക്കിയാലും ഒരേ അളവായിരിക്കും. അതിനു വേണ്ടി ഇങ്ങനെ മടക്കി മടക്കുമ്പോൾ കുറച്ച് ഭാഗം കണ്ടോ, വാലുമാരി പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം ഇതേപോലെ മടക്കുക. അത് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പേപ്പർ, ആ കുന്തി നിൽക്കുന്ന പേപ്പറിൻ്റെ സൈഡിലേക്ക് വേണം മടക്കാൻ. അപ്പോൾ അതിൻ്റെ വക്ക് കറക്റ്റ് ആവണം. അടിഭാഗം കണ്ടോ, വിരൽ വെച്ച് ഞാൻ ചൂണ്ടിയ സ്ഥലം കണ്ടോ, അത് കറക്റ്റാക്കി വെച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മടക്കാൻ പറ്റും. നമ്മൾ മടക്കുമ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലാരെക്കൊണ്ടെങ്കിലും മടക്കിച്ചാൽ മതി കേട്ടോ, അവരുടെ കൂടി സഹായം തേടാം. നിങ്ങളത് ചെറിയ കുഞ്ഞി കൈകളല്ലേ, അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മടക്കാൻ സാധിക്കില്ല. അപ്പോൾ കണ്ടോ, കുറച്ച് ഭാഗം, ഇപ്പോൾ മടക്കിയ ഭാഗം നന്നായിട്ട് അമർത്തി മടക്കി കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് കീറിയെടുക്കാൻ പറ്റും. നോക്കുക, ഇതുപോലെ നമുക്ക് കീറി മുന്നിലേക്ക് കീറിയെടുക്കാൻ പറ്റും. മറച്ച് വെച്ച് കീറിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഒരു സമചതുരത്തിലുള്ള പേപ്പർ കിട്ടി. സമചതുരം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. അപ്പം അതിനെ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ വെച്ച് ചെറുതായിട്ട് സൈഡ് മടക്കുക. കഴിഞ്ഞ ആഴ്ച പൂച്ച ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഇതുപോലെ നമ്മൾ മടക്കിയത്. കോണ് താഴത്തേക്കാക്കി വയ്ക്കുക, കൂർത്ത സ്ഥലം. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കുക. ഏകദേശം രണ്ട് സൈഡും കണ്ടാൽ ഒരേപോലെ ആയിട്ട് മടക്കണേ. വലത് സൈഡ് താഴോട്ട് മടക്കുക. അപ്പോൾ ഒരു വാല് മാതിരി ഒരു സ്ഥലം താഴോട്ട് കിടക്കും, മറ്റേ സൈഡ് മടക്കും. എന്നിട്ട് രണ്ടും നന്നായിട്ട് ആ മടക്കിൻ്റെ അവിടെ വിരൽ വെച്ച് റെഡിയാക്കുക. ഇനി താഴ്ഭാഗത്ത് കൂർത്തിരിക്കുന്ന സ്ഥലം കണ്ടോ, അത് ഒന്ന് ഉള്ളിലോട്ട് മേലോട്ട് മടക്കി അതും റെഡിയാക്കുക. അതെ, എത്ര മടക്ക് മടക്കി, എത്ര മടക്ക, മൂന്ന് മടക്ക് മടക്കി. അത് മടക്കിയിട്ട് നമ്മളവിടെ എന്താ ഒരു ചെറിയ വട്ടം വരയ്ക്കുക. ചെറിയൊരു പെന്നെടുത്ത്, ഒരു സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ സ്കെച്ച് പെൻ എടുക്കുക. സ്കെച്ച് പെന്നുകൊണ്ട് ചെറിയൊരു വട്ടം, കണ്ണാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ദോശ ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ, ദോശ വട്ടം? അതേപോലെ വട്ടം വരച്ചു, ഒരു കാണുന്ന പോലെ വട്ടം വരച്ചിട്ട് അതിനുള്ളിൽ ചെറിയ രണ്ട് വട്ടം വരയ്ക്കുക. അതിനുള്ളിൽ കളർ കൊടുക്കണ്ട, ചെറിയ വട്ടത്തിനുള്ളിൽ കളർ കൊടുക്കണ്ട. അവസാനം നിങ്ങൾക്ക് അതിൻ്റെ ചിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് പുറത്തേക്കൊന്നും പോവാതെ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കുക. വട്ടം വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരച്ചു തരാൻ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നിറം നിങ്ങൾ തന്നെ കൊടുത്തോളൂ. പുറത്ത് പോവാതെ കൊടുക്കണേ, നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ മടക്കി വെച്ച ഭാഗം കണ്ടോ, ആ കോണ്, അതിൻ്റെ ഭാഗത്തും ഇതേപോലെ നിറം കൊടുക്കുക. അവിടെ വരച്ച് വൃത്തിയായിട്ട് നിറം കൊടുക്കുക. എങ്ങനെയാണ് നിറം കൊടുക്കണമെന്ന് നോക്കണേ. ആ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യത എന്താണെന്നറിയോ, അതിന് അടിയിലുള്ള പേപ്പറിലും കൂടി നിറം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വര അടിയിൽ നമ്മുടെ പേപ്പറിലേക്ക് വരാതെ നോക്കണം. പൊന്തി നിൽക്കുന്ന മടക്കി വെച്ച പേപ്പറിൽ മാത്രമേ വരയ്ക്കാവൂ. ഇതേപോലെ അതെന്താണെന്നറിയോ, നായയുടെ എന്താണ്, മൂക്കിൻ്റെ ഭാഗം, മൂക്ക്. അപ്പോൾ അതിൽ ഇതേപോലെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കാം. എന്നിട്ട് താഴോട്ട് ഇതേപോലെ രണ്ട് വര വരയ്ക്കുക. ഉണ്ടോ, എങ്ങനെയുണ്ട്, രസമുണ്ടോ കാണാൻ, ഇഷ്ടമായോ? കുഞ്ഞു നായ്ക്കുട്ടി, കുഞ്ഞി
കൈകൊണ്ടാണ് നിങ്ങൾ കളർ കൊടുക്കുക. അതൊക്കെ ഭംഗിയായിട്ട് നല്ല ഡ്രസ്സായിട്ട് കൊടുക്കണേ. ഇങ്ങനെ നിറമൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെള്ള പേപ്പറിലാണെങ്കിൽ വെള്ള പേപ്പറിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യാം. പേപ്പറിനെ വാശി പിടിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ വരച്ച് റെഡിയാക്കി നല്ല ഭംഗിയാക്കിയിട്ട് അയച്ചു തരണേ. ഓക്കെ ഓക്കെ ബൈ.